മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. ഭർത്താവിന് ലഭിക്കേണ്ട ഭൂമി കൈക്കലാക്കിയെന്ന ആക്ഷേപവുമായി വീട്ടമ്മ മഞ്ചേരി വെസ്റ്റ് കരുവമ്പ്രത്ത് പുളിയഞ്ചേരി കോട്ടേഴ്സിൽ താമസിച്ചു വരുന്ന എം പി ശോഭനയുടെ ഭർത്താവിന്റെ ഭൂമിയാണ് ഭർത്താവിന്റെ സുഹൃത്ത് തട്ടിയെടുത്തതായി പരാതിയുമായി രംഗത്തെത്തിയത്. നിലവിൽ കണ്ണൂർ റേഞ്ചിൽ പോലീസ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്ന കൊണ്ടോട്ടി മുതുവല്ലൂർ സ്വദേശി കിഴക്കേക്കണ്ടി പി ശശികുമാർ എന്നയാൾ ഭൂമി തട്ടിയെടുത്തതായി കാണിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി രംഗത്തെത്തിയിരിക്കുകയാണ്. ശോഭനയുടെ ഭർത്താവായ എം പി വാസുദേവൻ കഴിഞ്ഞ ജൂൺ 26 മരണപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ മരണശേഷം ജീവിക്കാൻ മറ്റു മാർഗമില്ലാതെയായപ്പോൾ ഭർത്താവിന്റെ അമ്മയുടെ വസ്തുവിൽ ഇടകലർന്ന ഓഹരിയിൽ നിന്നും നിയമപ്രകാരം ഭർത്താവിന് ലഭിക്കേണ്ട വിഹിതം ബന്ധുക്കളോട് അന്വേഷിച്ചപ്പോഴാണ് പി ശശികുമാർ എന്നയാൾക്ക് എഴുതി കൊടുത്തിരിക്കുകയാണെന്ന് അറിയാനായതെന്ന് ശോഭന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എന്റെ ഭർത്താവിന് സ്ഥലം 7 സെന്റ് ഭൂമിയുണ്ട്. അത് കോടതി വിധി പ്രകാരത്തിൽ അത് അളന്നിട്ടിട്ട് ഞങ്ങളവിടെ വീടുണ്ടാക്കാൻ അതിനൊന്നും സമ്മതിക്കുന്നില്ല. അത് എങ്ങനെ എനിക്ക് കിട്ടിയതാണ്, എനിക്ക് കിട്ടിയതാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ രേഖകളും കാര്യങ്ങളും കാണിക്കാൻ പറഞ്ഞിട്ട് അവൻ കാണിക്കുന്നില്ല. ഞങ്ങളെവിടെ പരാതി, ഞാൻ എവിടെയൊക്കെ ഇനി മുട്ടാത്ത വാതിലില്ല. ഞാൻ എവിടെ പോയിട്ട് പരാതി കൊടുത്താലും അവിടെയൊക്കെ ഇവ വെച്ചിട്ട് സ്വാധീനം പിടിച്ചാളാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ അതിൻ്റെ ഒരു ഇത് വാങ്ങാതെ ഈ അമ്മയ്ക്ക് അവകാശം കിട്ടാത്തൊരു ഭൂമിക്ക് ഇവൻ എങ്ങനെയാണ് തീരവകാശം വാങ്ങി എനിക്ക് തീരു തന്നു മതിയായ വില കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് ആരും അറിഞ്ഞിട്ട് പോലുമില്ല. എൻ്റെ ഭർത്താവ് മദ്യപാനിയും ഈ ഇതിൻ്റെ ഈ പുകവലിക്കും ഒക്കെ അടിമപ്പെട്ട ഒരാളാണ്. 25 കൊല്ലമായിട്ട് അയാൾ മദ്യത്തിന് അഡിക്റ്റായ ഒരാളാണ്. അയാൾ ഞങ്ങളെ ഭാര്യയും മക്കളെയും നോക്കും നോക്കൂല അങ്ങനെയുള്ള മറ്റേ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിന്റെ സ്ഥലം മാത്രം ശശികുമാർ ഇങ്ങനെ തട്ടി എടുത്തു എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകെ അതായത് അങ്ങനെ ഒരു ചീറ്റിംഗ് അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുള്ള ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമിയില്ല, എന്റെ പേരിലും ഇല്ല, ഭർത്താവിന്റെ പേരിലും ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ച് നടക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ആ ഭൂമി ചെന്നിട്ട് ഞങ്ങൾക്ക് അവിടെ വീട് വെക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടി, എനിക്ക് തന്നതാ തന്നതാണെന്നാണ് പറയുന്നത്. കുടുംബക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഇടപെടുത്തിയിട്ട് ഇവൻ പറയും എനിക്ക് തന്നതാണ്. അതിന്റെ രേഖകളൊന്നും മതിയായ രേഖകളൊന്നും അവൻ ആരും കാണിക്കുന്നുമില്ല. അപ്പൊ ഞങ്ങൾ വില്ലേജിൽ പലവട്ടം ഞങ്ങൾ പോയി. അങ്ങനെ ശശികുമാർ 7 സെന്റിന് ഇവിടെ നികുതി അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ആധാരം, അങ്ങനെ ഒരു ആധാരം എന്റെ ഭർത്താവിനോട് പറഞ്ഞ് ഞാൻ രജിസ്റ്റർ ആക്കി കൊടുത്തിട്ടില്ല എന്ന് മരിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുന്നേ എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു രജിസ്റ്റർ ആധാരം ആക്കി കൊടുത്തിട്ടില്ല, ശശികുമാർ അങ്ങനെ കൊടുത്തിട്ടില്ല. ഓൻ ഏതൊക്കെയോ പേപ്പേഴ്സിൽ എന്നോട് ഒപ്പിടിച്ച് ഇങ്ങോട്ട് 2012 അതിനെ ആട്ടി കോടതിയിൽ നിന്ന് ആട്ടി വിട്ടിരിക്കുന്നു. പിന്നെ 4-5 കൊല്ലത്തേക്ക് കോടതിക്ക് വരാൻ സമ്മതിച്ചിട്ടില്ല. അപ്പൊ ഇതിന് കോടതിയിൽ എന്തൊക്കെ സംഭവിച്ചത് ഇങ്ങനെ ഹാജരാവാത്ത, പക്ഷെ ഇതിന് വിധി വന്നപ്പോ ഏട്ടനും പോലും പറഞ്ഞ് വാസുദേവന് ഞങ്ങൾക്ക് മുലക്കൊക്കെ 7 സെന്റിച്ച് 3 ആണുങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ശശികുമാറിന് അന്ന് അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എനക്ക് അങ്ങനെ കിട്ടിയെന്നുള്ളത്. അപ്പോഴും അവ അവിടുന്ന് ഒന്നും ഇതാക്കും പറയുന്നില്ല. ഓൻ്റെ അടുത്ത് രേഖ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ ഈ SI സാറ് ഒന്നും ഇതിൽ ഇടപെടുന്നില്ല. കൊണ്ടോട്ടിയിലെ ഞാൻ DYSP ഒക്കെ പരാതി കൊടുത്ത്, DGP പരാതി കൊടുത്ത്, എല്ലാ ഇനി കൊടുക്കാത്ത പരാതി എവിടെയില്ല. അപ്പൊ ഒക്കെ ഇവ ഈ ഒരു രേഖയും കാണിക്കുന്നില്ല. ഭർത്താവിന്റെ അമ്മ 2003 മരണപ്പെട്ടത്. എന്നാൽ 2017 വരെ ഭൂമി ഭാഗം ചെയ്തിട്ടില്ല. ഈ വസ്തുത നിലനിൽക്കെയാണ് ഭർത്താവായ വാസുദേവനിൽ നിന്നും ഭൂമി കൈക്കലാക്കിയത്. ഭർത്താവിന് ലഭിക്കേണ്ട ഭൂമി തീരുവില നൽകി ശശികുമാർ വഞ്ചന ചെയ്ത് കൈക്കലാക്കിയിരിക്കുകയാണ്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി ഭൂമി തിരികെ ലഭ്യമാക്കണമെന്നും ശോഭന ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.